അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഹലോ, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കും. അയ്യോടെ ചക്കരെ, ഉറങ്ങിയോടാ. വാ മളിപ്പ. Thank you.
ശീഘ്രം ശീഘ്രം തലയില വയ്യടാ തൂക്കിട വിഘ്നേശ്വരായ നമഃ ഓം നമഃ നമഃ ദോഷങ്ങളെല്ലാം ഒന്നുമേ വരക്കൂടാതെ ഒന്നുമേ നന്മകൾ വരണമേ ഗണപതായ നമഃ ഓം വിഘ്നേശ്വരായ നമോ വിഘ്നേശ്വരായ നമോ വിഘ്നേശ്വരായ നമോ വിഘ്നേശ്വരായ നമോ ഓം വിഘ്നേശ്വരായ നമോ വിഘ്നേശ്വരായ നമോ വിഘ്നേശ്വരായ നമോ ഓം വിഘ്നേശ്വരായ നമോ വിഘ്നേശ്വരായ നമോ വിഘ്നേശ്വരായ നമോ കടവളേ കാപ്പാത്തുങ്കോ നമ്മ തോളിലുള്ള സെറിയാക്ക ആണ്ടവാ ഓ ഭഗവാനെ ഭഗവാനെ അവരിങ്ങോട്ടാ വരുന്നത് മാഡം നമസ്തേ ഒന്ന് താഴത്തേക്ക് വരുവോ ഒന്ന് വരുവോ മാഡം ഒന്ന് താഴത്തേക്ക് വരുവോ എന്തിനാ എന്ത് വേണം ഇന്ന് നമ്മളുടെ കച്ചവടം തുടങ്ങുക അവിടെ വേണ്ട ഞങ്ങൾക്ക് ഒന്നും വേണ്ട നിങ്ങൾ പോയിക്കോ അപ്പാ പോ അപ്പാ മോളെ വാ സ്കൂളിൽ പോറായി അയ്യോ സാറേ എന്താ സാറേ അങ്ങനെ പറഞ്ഞ എന്നെ വന്ന് കണ്ടോടാ നമ്മളൊക്കെ വെറും പാവങ്ങളാ സാറേ ആഹാ നീ നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോടാ എത്ര കേരളത്തിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി സാറന്മാരെ സാറേ ഇതെന്റെ മോനെ സാറേ കളിമണ്ണിലും വെള്ളപ്പച്ചയിലും ഭഗവാന്റെ രൂപം ഉണ്ടാക്കി വെക്കും ഇവിടെ വേറെന്തെങ്കിലും കച്ചവടം ഉണ്ടോടാ ഉണ്ടോടാ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങള് തൊഴിലിൽ സത്യമുള്ള ആൾക്കാരാ എന്റെ മോളിന്റെ മോളാ സാറേ കങ്കണ കങ്കണ കൊള്ളാവല്ലോടി സൂക്ഷിച്ചു കണ്ടൊക്കെ ജീവിച്ചോണം ഞങ്ങൾ അങ്ങോട്ടൊന്ന് കാണണം എന്ന് വിചാരിച്ചാ സാറേ
ഇവിടെ നിങ്ങൾ കുറച്ചാൾ കച്ചവടം ഉണ്ടാവും. എന്ത് കച്ചവടം? അത് ഞങ്ങൾ പറഞ്ഞില്ലേ സാർ. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അയൽക്കാർക്കോ മറ്റുള്ളവർക്കോ നിങ്ങളെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടായെന്ന് അറിഞ്ഞാൽ ആകമ്പടി ഒന്നും വേണ്ട, വെക്കോ വെക്കോ, ഓടാ. ചേച്ചി ബൊമ്മയാണ്. ആ ബൊമ്മ ബൊമ്മ ആ സാറേ ബൊമ്മയാണ്. ഇതിന്റെ വില എത്ര? 200 രൂപ സാർ. 200? പോളാ, ഇതിന് വില 10-50 കിട്ടും. അതിൽ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇല്ല സാർ, 150 രൂപ. അതിൽ കുറച്ച് കിട്ടില്ല. 150 ഒന്നുമില്ലടേ. എന്റെ പൊന്നെ, വരുന്നോ? ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ഓട്ടം കണ്ടോടാ. ഇത് അവന്മാരുടെ സ്ഥലവാ, നമുക്കത് ഓർമ്മ വേണം. വല്ലാത്ത ഭയമാ ഇത്. കഥകളിക്കാരിയാണല്ല. ഏതാടി ഇവിടെ പുതിയതാ? ഞങ്ങളിവിടെ പഴയതാ. ഏതാടി ചെറുക്കൻ, നിന്റെ വായിരുന്നാടി പഴവിരിക്കുന്നു. പഴുത്തൊന്ന് നോക്കട്ടെ. അളിയാ കുറച്ചു ദിവസം ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു, ഉറക്കം വരെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത്. എന്താ നിന്റെ മനസ്സില്? കാലം കുറെ ആയില്ലേ കറങ്ങാൻ തുടങ്ങിയിട്ട്? നമുക്കൊന്ന് സ്വസ്ഥത വേണ്ടേ? ആ വലിയ വീട്ടിലെ കുട്ടി
സ്കൂളിൽ പോകുന്ന കാണുമ്പോ ഞാൻ നമ്മുടെ മുന്നേ കുറിച്ച് ഓർക്കും. മുന്നേ അങ്ങനെ ആവേണ്ടതല്ലേ? അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ ദുർഗ, അവരെ പോലെ അവൻ നമുക്ക് പറ്റുമോ? അതെ, എന്നാലും പല രാത്രികളിലും ഞാൻ സ്വപ്നം കാണാറുണ്ട്. ചീറിപ്പാഞ്ഞു പോകുന്ന ലോറികൾ റാം ഓർക്കുന്നുണ്ടോ? നമുക്കെല്ലാം നഷ്ടമായ ആ ദിവസം എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു റാം. വണ്ടി ഇവിടെ വെച്ചാ മതി. എല്ലാരും ഉറങ്ങിയെന്നാ തോന്നണേ. രാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ എന്തുവാണ് അവിടെ പ്രശ്നം? സാറേ, രണ്ടുപേരും ഇതുവഴി ഇറങ്ങി ഓടിപ്പോയി. അതാരെങ്കിലും ചെറ്റോക്കാൻ വന്നതായിരിക്കും. എന്നിട്ട് പൊക്കിയോടാ. ഇവളാടാ സാർ, ഇവളെന്റെ ഭാര്യയാണ് സാർ. ഇവളൊരു മുതലാണല്ലോടാ. പറഞ്ഞ മനസ്സിലായില്ലേ? പോവോ, പോടാ പോടാ.
മഴമയിൽ യാത്രയാ ജീവിത പാതയിൽ വെയിൽ മഴ നൂലിഴ പതിരില്ലാതടരുന്നേ വെയിൽ മഴ നൂലിഴ പതിരില്ലാതടരു കരിമാറിപ്പാടം കതിരണിഞ്ഞു കനവിൻ്റെ മാറിവിൽ പൂത്തുലഞ്ഞു കടൽ താണ്ടിക്കാറ്റൊരു കരിമുകിൽ കൂട്ടത്തിൽ കഥകലാശില്പങ്ങൾ മെനയുന്നു കഥകലാശില്പങ്ങൾ മെനയുന്നു കരിമാറിപ്പാടം കതിരണിഞ്ഞു കനവിൻ്റെ മാറിവിൽ പൂത്തുലഞ്ഞു ഏതേലും പ്രതിമയും കൊണ്ട് നടക്കുക. സ്കൂളിലും പോണ്ട, ഹോംവർക്കും ചെയ്യണ്ട, എന്ത് രസാ. അവരൊക്കെ നാടോടികളല്ലേ മോളെ? നാടോടികൾക്ക് സ്കൂളിൽ പോണ്ടേ? വീടില്ലാത്തവർക്ക് എങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റും? അത് മാത്രമല്ല, അതിനിതൊക്കെ കാശും അവരുടെ കാണില്ല. എന്റെ അമ്മയുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടല്ലോ, കുറച്ച് അവർക്കൂടി കൊടുത്താലോ? എന്താ, എന്ത് വേണം? കുറച്ച് വെള്ളം. ഇവിടെ വെള്ളമൊന്നുമില്ല, പോ 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 പോ. കുടിക്കാനാണ്, കുറച്ച് എടുത്തോട്ടെ. ആരാ, എന്താ അവിടെ? അതെ, അപ്പുറത്ത് കുടിവെട്ടി താമസിക്കുന്നവരാ, അവർക്ക് കുറച്ച് വെള്ളം വേണമെന്ന്. വെള്ളമല്ലേ, എടുത്തോളൂ. പക്ഷെ ശല്യം ഒന്നും ഉണ്ടാക്കരുത്. ഈ പാവ എനിക്ക് തരൂ. താങ്ക്സ്.
ഞാൻ നിനക്കേ കണ്ണെഴുതി തരാം സുന്ദര കുട്ടി. പിന്നെ എന്റെ അച്ഛൻ വരുമ്പോഴേ നിന്നെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോകും. ഐസ്ക്രീം വാങ്ങിത്തരും, ചോക്ലേറ്റ് വാങ്ങിത്തരും, മഴ നനയാം. എന്ത് രസാ മഴ നനയാൻ. അതെ, നീ കടൽ കണ്ടിട്ടുണ്ടോ? നമുക്കൊന്നിച്ച് കടൽ കാണാൻ പോവാം. എന്ത് രസാ അല്ലേ ഉമ്മ. മാളു പാവക്കുട്ടിയോട് സംസാരിച്ചോണ്ടിരിക്കാ. പാവ അപ്പുറത്തെ കുട്ടി തന്നാ. ആ കുഞ്ഞെ, എന്നാ ഞാനും. ആ ശരി, ചുറ്റു ഉറങ്ങിക്കോ കേട്ടോ. പാവക്കുട്ടി ഇഷ്ടമായി മോക്ക്. ആ ഇഷ്ടമായി. ചുറ്റു മൈക്ക് ഇപ്പൊ എന്നോടും മോളോടും സംസാരിക്കാൻ തീരെ സമയമില്ലല്ലേ. എത്ര തിരക്കായാലും സെപ്റ്റംബർ 16-ന് മഹി ഇവിടെ ഉണ്ടാവണം. ഏ, അന്ന് എന്താണെന്നോ? നമ്മുടെ മാളൂട്ടിയുടെ ബർത്ത്ഡേ അല്ലേ മഹി. ആ എനിക്കറിയില്ല. പിന്നെ മോക്ക് ചെറിയൊരു പനിയുണ്ട്. കുഴപ്പമൊന്നുമില്ല, ടെമ്പറേച്ചർ അല്പം കൂടുതലാ. റെസ്റ്റ് എടുത്താ മതി. ആ അതെ മഹി, ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ ചെന്ന് നോക്കുമ്പോ നമ്മുടെ മാളു ഇല്ലേ. ഹലോ ഹലോ മഹി. അയ്യോ പനിക്കുന്നുണ്ടല്ലോ. അയ്യോ നല്ല പനിയുണ്ടല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും?
അതിപ്പോ ഈ രാത്രിയിൽ എങ്ങനെ ഉണ്ടോ? അതിന്റെ ഓട്ടോ വിളിച്ചു വിട്ടാ പോരെ. നീ ആ ഓട്ടോ മാറ്റിനൊന്ന് വിളിച്ചേ. അത് ശരിയാ. ഏതായാലും നമ്മൾ ഇവിടെ ഉള്ളപ്പോ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അതുള്ളതാ, കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ. അതെന്താ ചേച്ചി, ഞങ്ങളെ ഒരു മാതിരി ആക്കിയിട്ട് പോണവനെ. എന്നാലും ചേച്ചി അങ്ങനെ പറയരുതായിരുന്നു. അളിയാ, ഈ ചേച്ചി വിഷമം കൊണ്ട് പറഞ്ഞല്ലടാ. വാ ചേച്ചി. എന്നാലും അങ്ങനെ നോക്കട്ടെ. ഒരു വണ്ടി പിടിച്ചു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരം. ഇല്ല, പേടിക്കാനൊന്നുമില്ല, ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ, ഫ്ലൂയിഡ് കണ്ടിന്യൂ ചെയ്തോളൂ. നാളെ തന്നെ പോവാം. ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു, അതാ ഫോൺ എടുക്കാത്തത്. മഹി വിളിക്കാറുണ്ടോ? എന്റെ അന്വേഷണം പറയണം. ശരി ഡോക്ടർ. എങ്ങനെയുണ്ട് മാഡം? കുറവുണ്ട്. രാത്രി ഇത്ര ആയില്ലേ, റാം പോയിക്കോളൂ. അല്ല മാഡം, നിങ്ങൾ കുഴപ്പമില്ല. ഒരു വാക്കുകൊണ്ട് നന്ദി പറഞ്ഞാൽ തീരുന്ന ഉപകാരമല്ല റാം ചെയ്തത്. അയ്യോ മാഡം, ഇതൊന്നും വേണ്ട. അത് മറ്റൊരർത്ഥത്തിൽ കാണണ്ട. നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് തിരിച്ചൊരു സഹായം. വെച്ചോളൂ, എന്തെങ്കിലും ആവശ്യം വരും. അത്താങ്ക ഞങ്ങളെല്ലാരും കിടന്ന് ഉറങ്ങുകയാണ് സാർ. അപ്പോഴാണ് അമ്മമാര് വന്നത്. രണ്ടാമാര് അതുകൂടെ കയറി ഓടി. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായിട്ട് വാതിലുകളില്ലാതെ തുറന്നു നടക്കുന്ന നിന്റെയൊക്കെ പെണ്ണിന്റെ മാനത്തിന് പോലീസിനെന്നല്ല ആർക്കും കാവലിരിക്കാൻ പറ്റില്ല. കാവലിരുന്നാലും ഇതുപോലൊരു നഗരത്തിൽ ഒന്നിനും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. അടച്ചു വെക്കേണ്ടത് അടച്ചു വെച്ചാ അവക്ക് രക്ഷ. അത് കലക്കി സാറിന്റെ ഓരോ പ്രയോഗങ്ങളെ. അങ്ങനെ പറയല്ലേ സാർ, ഞങ്ങളെ പെണ്ണിന്റെ മാനം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇവന്റെ വർത്തമാനത്തിൽ വല്ലാത്തൊരു കുത്തലുണ്ടല്ലോ. എടാ പരദേശി തേണ്ടിപ്പട്ടി, എന്നോട് നേമോലത്താമെന്നുണ്ടല്ലേ. കങ്കണ ഇവളെ കണ്ട ആർക്കായാലും ചെറ്റ വെക്കാൻ തോന്നും. അതെ, രണ്ടു കുപ്പി റാംമോലത്തിൽ ഉണ്ടെന്ന് ഒരു കാര്യമില്ല.
നൈറ്റ് പെട്രോളിംഗ് സമയത്ത് സാറ് ഇതുകൂടി വരണമെങ്കിലേ സാറിനെ കാണേണ്ട പോലെ കാണണം, മനസ്സിലായടാ? പേടിക്കണ്ട, നിന്റെ പെണ്ണുങ്ങളെ ഞാൻ നോക്കിക്കോളാം. ബാ. സ്വന്തം നാട് വിട്ട് അന്യനാട്ടിൽ നിന്ന് വന്നവൻ. അപ്പാ, നമ്മുടെ സ്വന്തം നാടേതാ? മണ്ണും മനുഷ്യരും ഉള്ള എല്ലായിടവും നമ്മളെ നാടാ. അപ്പോ ഇത് നമ്മുടെ നാടല്ലേ? അപ്പോ നമ്മള് പരദേശികളല്ലല്ലോ. അല്ലടാ, നീ വല്ലതും കഴിച്ചാ? കഴിച്ച്. മോൾ ഉറങ്ങ്, നാളെ സ്കൂളിൽ പോണ്ടല്ലേ. രണ്ടു മൂന്ന് ദിവസമായില്ലേ സ്കൂളിൽ പോയിട്ട്? എക്സാം അടുത്തു വരില്ലേ? മമ്മി, മഹി എന്നാ വരുന്ന? മോളുടെ എക്സാം കഴിയുമ്പോ മഹി എത്തും. മമ്മി. എന്താ? എന്റെ ബർത്ത്ഡേക്ക് അവരെ കൂടി വിളിച്ചാലോ? ആരെ? അപ്പുറത്തുള്ള റാമങ്കളിനെ ഫാമിലിയെയും. അത് വേണോ മോളെ? അവര് നല്ല ആൾക്കാരല്ലേ മമ്മി. നോക്കാം. ഞാൻ പറയട്ടെ ആന്റി, ഈ ഫ്രൈഡേ മാളുവിന്റെ ബർത്ത്ഡേ ആ. മാളുവിന്റെ ഫ്രണ്ട്സും പാരന്റ്സും ഒക്കെ വരുന്നുണ്ട്. ആന്റി അങ്കിളും മുന്നേ വരണം. അയ്യോ, അത് ദൂരെയൊന്നും അല്ലല്ലോ, റോഡൊന്ന് ക്രോസ് ചെയ്ത പോരെ. മുന്ന വരണേ. നിങ്ങൾ എല്ലാരെയും വിളിക്കുന്നില്ല, നിങ്ങൾ മാത്രം. നാളെ വലിയ നിർബന്ധം. ബസ് വന്നു, വേഗം വാ. ബൈ മുന്ന. ആ കുട്ടിയെ മനസ്സിൽ കണ്ടുണ്ടാക്കിയതാ. വലിയ വലിയ സമ്മാനങ്ങളുമായി അവരൊക്കെ വരുമ്പോ നമ്മൾ ഇത് കൊണ്ടു ചെന്ന. ഇത് നമ്മളുടെ മനസ്സാ, സ്നേഹോ. Thank you.
മമ്മി മുന്ന വന്നില്ലല്ലോ. ആരായി മുന്ന? ഇവിടെ അപ്പുറത്ത് താമസിക്കുന്നില്ലേ ഈ ബൊമ്മകളെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നേ? അയ്യേ, മാളൂനെ അവരും ഒക്കെയായിട്ടാണോ മിങ്കിൾ ചെയ്യാൻ അനുവദിക്കുന്നത്? അയ്യോ, അവര് നല്ല ആൾക്കാരാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, വിശ്വസിക്കാൻ കൊള്ളാത്ത കൂട്ടരാണ്. അപർണ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആഹാരം എന്തെങ്കിലും മാറി നിന്ന് കഴിച്ചിട്ട് പോകട്ടെ. മമ്മി ദേവരെത്തി. ഞാൻ നിങ്ങളുടെ കാര്യം ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. എന്താ അവിടെ തന്നെ അകത്തേക്ക് വരും. അയ്യോ മാഡം വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. സാരമില്ല, വന്നോളൂ. മുന്ന കൊടുക്ക്. നാളോട്ടിക്ക് അപ്പ ഉണ്ടാക്കിയതാ. താങ്ക് യു. വാ മുന്ന. അവർക്കിതിന്റെ വല്ല കാര്യമുണ്ടോ? അല്ല അവിടെ പിടിച്ച് കണ്ട. ദുർഗ, മുന്ന 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 വാ നോക്ക്. ഇല്ല, വീട്ടിൽ പറഞ്ഞിരുന്നില്ല. ഞാൻ എത്തിയപ്പോഴാ അവരും അറിഞ്ഞത്. ആ ഒരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി. ഓ എടാ, ഒരു വിദേശ മലയാളിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. കൂടേണ്ടത് പലതും കൂടാനും ചെയ്യേണ്ടത് പലതും ചെയ്യാനും അവന് കഴിയാതെ വരും. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. മഹിയേട്ടന് പഴയതിലും ഡയലോഗോട് ഇത്തിരി കൂടിയിട്ടുണ്ട്. നിർത്തി, ഇനി അടുത്ത ഒരു മാസം ഞാൻ ഇവിടെ തന്നെയുണ്ട്, പോരെ? അതെന്റെ അപ്പുനും മാളുനും ഉള്ളതാ. യു ക്യാൻ ഫിക്സ് ദ പ്രോഗ്രാം. വണ്ടല്ലായോ, ഊട്ടിയോ, കൊടൈക്കനാലോ, എവിടെ വേണമെങ്കിലും എല്ലായിടത്തും പോണം. മോളുടെ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ എക്സാം. പഠിക്കുന്ന പ്രായത്തിൽ പ്രയോറിറ്റി പഠിത്തത്തിന് തന്നെയാ. അത് കഴിഞ്ഞിട്ട് മതി, ബാക്കി എന്തും. ഉവേ, ഞാൻ സമ്മതിച്ചു. ബർത്ത്ഡേ ഫംഗ്ഷന്റെ ആൽബാ. ആഹാ, ചക്കര വന്നടാ മോനെ. അച്ഛൻ കണ്ടില്ല കേട്ടോ, ആരൊക്കെ ഉണ്ടായിരുന്നു? കുറെ പേരുണ്ടായിരുന്നു. ദൃശ്യ, ഏഞ്ചലീന, ഗായത്രി. അതെയോ? ഇതെന്റെ ഇംഗ്ലീഷ് ടീച്ചർ, ഇതെന്റെ ഫ്രണ്ട് പ്രിൻസ്, ഇത് പ്രിൻസിന്റെ മമ്മി. കേട്ടോ അച്ഛാ. ഇതാരാ മോളെ ഈ കൂട്ടത്ത് ചേരാത്ത മൂന്ന് പേര്? ഇത് രാമംഗള്, ഇത് ദുർഗ ആന്റി, ഇതെന്റെ ഫ്രണ്ട് മുന്ന. ഓ, ഇതാണോ നീ പറഞ്ഞ? അതെ, ഓപ്പോസിറ്റ് ഗ്രൗണ്ടിൽ ടെന്റ് കെട്ടി താമസിക്കുന്നവരാ. അവർ ക്ലേ കൊണ്ട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കും. വളരെ നല്ല ആൾക്കാരാ. അവരുമായിട്ട് വലിയ അടുപ്പമൊന്നും വേണ്ട.
വാ മോളെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മഹിക്ക് ആഹാരം എടുത്തു വെക്കട്ടെ. മഹി, നമ്മുടെ നല്ല കാലം നമ്മൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുക. അപ്പു, എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്. നമുക്കാകെ മാളു മാത്രമല്ലേ ഉള്ളൂ മഹി, അവളുടെ വളർച്ചയോടൊപ്പം നമ്മൾ എന്നും ഉണ്ടാവണം. ഞാനൊരു നല്ല അച്ഛനല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ മഹി, നമ്മൾ അവർക്കൊരു ട്രീറ്റ് കൊടുക്കണം. ആർക്ക്? നേരത്തെ ആൽബത്തി കണ്ടില്ലേ, രാമും കുടുംബവും. അവർക്ക് ട്രീറ്റോ? എന്തിന്? ഞാൻ മഹിയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം മാള് ശരിക്കൊന്ന് പേടിപ്പിച്ചു. എന്തുപറ്റി? അവക്ക് ഒരു ഫിക്സ് പോലെ വന്നു. ചെറുതല്ല, ഈ വലിയവർക്കൊക്കെ വരുന്ന പോലെ. ഞാനങ്ങ് തളന്നുപോയി. അപ്പോഴാ ദൈവത്തെ പോലെ അയാൾ വന്നത്. നമ്മൾ എന്ത് ചെയ്താലും മതിയാവില്ല അവർക്ക് മഹി. സാരമില്ല, കഴിക്കേ. അച്ഛാ, ദേ നോക്കേ. നോക്കട്ടെ. എന്റെ ബർത്ത്ഡേക്ക് മുന്നേ തന്നതാ ഈ അങ്കിളാ ഇത് ഉണ്ടാക്കിയേ. കൊള്ളാലോ, ശരിക്കും മാളുവിന്റെ ചായ ഉണ്ടല്ലോ. മാളു കുട്ടിയുടെ മുഖം മനസ്സിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ സാറ്. അത് ശരി. അപ്പോ അപ്പു പറഞ്ഞത് ശരിയാ, നിങ്ങൾ ശരിക്കും ശില്പികൾ തന്നെയാ. കഴിക്കേ, ധൈര്യമായിട്ട് കഴിച്ചോ. മഹി, റാം പഴയ ഹിന്ദി പാട്ടുകൾ നന്നായിട്ട് പാടും. അതെയോ? അങ്ങനെയൊന്നും ഇല്ല സാറേ, മുന്നേ നിർബന്ധിക്കുമ്പോ മാത്രം. അല്ല, നിങ്ങൾ മലയാളം നന്നായി പറയുന്നുണ്ടല്ലോ, സത്യത്തിൽ നിങ്ങൾ എവിടുത്തുകാരാ? അങ്ങനെ ചോദിച്ചാ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. തലമുറകളായിട്ട് ഞങ്ങൾ സഞ്ചാരികളാ. ഗുജറാത്ത്, ബംഗാൾ, കർണാടക, ആന്ധ്ര, തമിഴ്നാട്, ഇപ്പൊ കേരള, എവിടെ ചെന്നോ ഞങ്ങൾ അവിടുത്തെ ആരാ. ദുർഗ ബംഗാളിയാ. ഓഹോ, ശരിക്കും ഉയർന്ന ജാതിക്കാരാ. അല്ലേ ദുർഗ? കഴിക്കേ, ഇന്ന് ഒരു ദിവസമല്ലേ, റാം കഴിക്കട്ടെ. ഞാനല്ലെങ്കിലും ഒരുപാടൊന്നും കുടിക്കാറില്ല സാറേ, പണി കഴിഞ്ഞ് വരുമ്പോ ക്ഷീണം മാറാൻ വേണ്ടി. ദുർഗ, അതിക്കുള്ളിൽ ഞാൻ കുടിക്കാറുണ്ടാ? ഇല്ലല്ലേ. നിങ്ങൾ ഇവിടെ ഉള്ളത് അപ്പുവിനും മാളുവിനും ഒരു സഹായമാ, എന്നാലും അതിനൊരു അകലം വേണം. നാളെ കെട്ടുംപാണ്ടോ മുറുക്കി മറ്റൊരു കൂട് തേടി പോകുമ്പോ അതൊരു സങ്കടത്തിന് കാരണമാവരുത്. ശരിയാ, ശരിയാ, എപ്പോഴും ഒരു മതിലുള്ള നല്ലതാ. പക്ഷെ ഞങ്ങൾക്കതില്ല, തുറന്നു കിടക്കുക ഞങ്ങളെ ലോകം, ഞങ്ങള് സ്നേഹം. മഹി, മതി, ഇനി അയാൾക്ക് കൊടുക്കണ്ട. ദുർഗ, രാമനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. കിടക്ക.
എന്ത് കൊടുത്താലും വാങ്ങില്ല, കണ്ണാണെങ്കിൽ മുക്കറ്റം കുടിക്കും. ദുർഗാ, ദുർഗാ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ൽ രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും ഒരു വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുർഖാൻ, ഗുഡ്ക, പാൻ മസാല, ഇവയെല്ലാം കൊലയാളികളാണ്. Thank you.
മഹി എഴുന്നേക്ക്, പുറത്തെന്ത് വെള്ളം കേക്കുന്നു, ആരോ കരയുന്ന പോലെ. റോഡിലുള്ള ആക്സിഡന്റ് നടന്നു കാണാം. മഹി വേഗം വാ മഹി. എനിക്ക് വരാനാ പറഞ്ഞത്. എന്തൊരു ചേത്തള ചെയ്തു. ഇവരെന്തായാലും ഇങ്ങനെ ചെയ്യില്ല. വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളെങ്കിലും എനിക്കറിയാം ഇവരെ. ഇത് രാത്രി പുറത്തു നേരം വന്ന്. അതിന് സാധ്യതയുണ്ട് സാറേ, മുമ്പ് ആരോ വന്ന് ഇവരുടെ ചെറ്റ പൊക്കിയതാ. സാറേ അവരെ വിടരുത്, വിടരുത്, അവരെ വിടരുത്. അവനാണോ അവരാണോ എന്നൊക്കെ എങ്ങനെ അറിയും? കണ്ടിട്ട് ഇത് ഒരുത്തനാണെന്നൊന്നും തോന്നുന്നില്ല. പോസ്റ്റ്മോർട്ടം കഴിയുമ്പം എല്ലാം വ്യക്തമായിക്കോളും. എന്റെ പെണ്ണിനെ ഇനിയും തുന്നി കെട്ടണ്ട. അങ്ങനെയൊക്കെ ചെയ്താൽ ആത്മാവിന് നിത്യശാന്തി കിട്ടൂല. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കേസ് അന്വേഷിക്കണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേണ്ടേ? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാ നമുക്ക് നല്ലത്, പക്ഷെ അവനിതിന് പറയെ കുത്തിക്കിട്ട് അടക്കേണ്ടി വരും. ഒന്നാമത് ഒരടിഞ്ഞില്ല ആൾക്കാരെ. എന്തു പറയുന്നു? റാം വിഷമിക്കാതെ, വൈകാതെ ചടങ്ങ് നടത്താനുള്ള കാര്യങ്ങൾ നോക്ക്. ആ ഇവിടെ അടുത്തൊരു ശ്മശാനമുണ്ട്, അങ്ങനെ മതിയെങ്കിൽ അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അതൊരു നല്ല കാര്യം. ഇതൊക്കെ ആരോ ചെയ്ത പുണ്യം കൊണ്ട് കിട്ടുന്ന ഭാഗ്യങ്ങളാ. ഗോവിന്ദ നിങ്ങളെ ചടങ്ങ് നടത്താനുള്ള എത്ര ഉണ്ടെന്ന് ആയിക്കോട്ടെ, സിറ്റിയാ ആള് കൂടി ജാലകരല്ല പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പെട്ടെന്നാവട്ടെ. എന്തോ നോക്കിക്കോടാ, എല്ലാവരും വായി നോക്കിയതാ ശവമൃത്തം എടുക്കണം. ശരി സാർ. അവക്ക് എന്താ പറ്റിയേ? ആരാ പാവത്തിനെ? അത് നമുക്കെങ്ങനെ അറിയാൻ കഴിയും? പോലീസുകാരൻ നിസ്സഹായരാ. പാവം മുന്ന, ഇനി അവരെന്ത് ചെയ്യും? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതൊക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാ, അവരുടെ ആചാരങ്ങൾക്കെതിരാണത്രേ. പോലീസും വലിയ നിർബന്ധം പിടിച്ചില്ല. സ്വന്തമായി യാതൊരു ഐഡന്റിറ്റി ഇല്ലാത്തവരല്ലേ.
രമേഷിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു, അതിനുവേണ്ട കാശും കൊടുക്കാന്ന് പറഞ്ഞു. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർമ്മങ്ങൾ ചെയ്യാൻ റാം സമ്മതിക്കുന്നില്ല. നീ വന്ന് പറഞ്ഞ അയാൾ കേൾക്കുന്ന എല്ലാവരും പറയുന്നേ. അപ്പു നീ ഒന്ന് വാ. റാം, ഇതിൽ പറയുന്ന കേക്ക് നമുക്ക് ദുർഗയുടെ ചടങ്ങുകൾ ചെയ്യണ്ടേ? അപ്പാവേ അമ്മാവേ, നമുക്ക് ഒരുമിച്ചാ നഷ്ടപ്പെട്ടത്. അതുപോലെ ഇവിടെ എത്തിയ കൂടെയാ ഒരുമിച്ച് വളർന്നു. വലുതായപ്പോ ഇവളെന്റെ ഭാര്യയായി, ഇപ്പൊ ഇവളെന്റെ ദുർഗയാ. എന്റെ ഭഗവതി ഭഗവതി മരിക്കില്ല, അത് കല്ലായിട്ട് കാറ്റായിട്ട് തമ്മിലോട് പോട്ടോ. ദുർഗയില്ലാതെ റാമില്ല. ഇവളെന്റെ കൂടെ വേണം. കർമ്മങ്ങൾ ഞാൻ ചെയ്യും. എന്റെ ദുർഗ എന്തൊരു നാശം. അവനെ പിടിച്ച് മാറ്റണോ? പിടിച്ച് മാറ്റവനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ പിടിച്ച് മാറ്റണോ? പിന്നേ പാവം, ഒന്ന് പെട്ടെന്ന് വിട്ടാ, വേഗം കൊണ്ട് കത്തിച്ചോളാം. ഞാൻ വണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. Oh,
എന്തിനാ ഇങ്ങനെ നോക്കണേ? നോക്കണ്ട, ഞാൻ പറഞ്ഞ് കേൾക്കാതിരിക്കാൻ കാത് കുത്താൻ എനിക്ക് പറ്റില്ല. ദൈവങ്ങള് എന്നാ കേള്, നിങ്ങളല്ല താങ്കളാ ദൈവങ്ങള്, ഞങ്ങൾ മനുഷ്യർ. താങ്കളാ നിങ്ങൾക്ക് രൂപം തന്നത്. ദൈവത്തിന്റെ കണ്ണത ഇങ്ങനെ മൂക്ക് ഇങ്ങനെ മുഖം. നിങ്ങളെ ഇതുപോലെ സുന്ദരമാക്കിയെടുത്ത ഞങ്ങളാ, അല്ലാതെ ആര് കണ്ടു ദൈവം? അതുക്ക് ചണ്ട് വേണം. ഇനി റാമിന്റെ മുഖത്തെങ്ങനെ നോക്കും? ചതി അല്ലേ അവനോട് കാണിച്ച് ചതി. ഇനി ഈ നാട്ടിൽ ഞങ്ങളില്ല, ഇനി ഈ നാട്ടിൽ ഞങ്ങളില്ല. അപ്പോ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അപ്പോ മാളുവിന് കൊടുക്ക്. കുഞ്ഞിന് എന്തിനാ വെറുതെ പട്ടിണിക്കിടുന്നേ? അങ്കിളും മുന്നേ ഒന്നും കഴിച്ചിട്ടില്ല. അത് പിന്നെ സങ്കടം ഉണ്ടാവും മോളെ, അതുകൊണ്ടാ. രാത്രിയിൽ കൂടാരത്തിൽ തൂക്കിയ വിളക്കിന് ചുവട്ടിൽ തുറക്കിയിരിക്കും. ചുറ്റിലായി റാമും മുന്നേയും. ആ വെളിച്ചത്തിൽ ദുർഗയെ കണ്ടാൽ ഒരു ദേവതയാണെന്ന് തോന്നും. ആരായിരിക്കും അത് ചെയ്തത്? തിരിയണഞ്ഞു നൊമ്പര മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു. രാക്കിളി വിരഹത്തിൻ വേദനയിൽ നൊമ്പര മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു. രാക്കിളി വിരഹത്തിൻ വേദനയിൽ മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു. രാവിൻ മനസ്സിലെ തിരിയണഞ്ഞു നൊമ്പര മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു. പൂത്തനാളിൽ രാക്കിളികൾ സംഗീതം പാടിയപ്പോൾ, അനുരാഗപ്പൂമരം പൂത്തനാളിൽ രാക്കിളികൾ സംഗീതം പാടിയപ്പോൾ, ചിലരത്തി കാമത്തിൻ അമ്പുമായി കിളികളിൽ ഒന്നിനെ എയ്തു വീഴ്ത്തി.
മനസ്സിനെന്തോ വിഷമം തട്ടിയിട്ടുണ്ട്. കണ്ണു തുറക്കുമ്പോ ഈ കുട്ടിയെ കാണിക്കൂ. വേറെ പേടിക്കാനൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇതിപ്പോ അപർണേക്കാളും കഷ്ടമാണല്ലോ മഹിയുടെ കാര്യം. നിങ്ങൾ പോവാണോ? ഇനി ഇവിടെ ഞങ്ങൾ എങ്ങനെയാ മാഡം? അവരൊക്കെ പൊക്കോട്ടെ, കുറച്ചു ദിവസം കൂടെ നിങ്ങൾക്ക് ഇവിടെ നിന്നൂടെ? മാളൂന് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന അവരെ, നിങ്ങളെയൊക്കെ അവക്ക് ഒരുപാട് ഇഷ്ടമാ, അതുകൊണ്ടാ. വാ, ഇതാ വച്ചുക്കോങ്ക. എമ്മാ, അത് എടുത്തിട്ടുണ്ട്. നാളെ എടുത്തുക്കോ. രാമ രാമ, അത്ര ദൂരേക്കൊന്നും അല്ല, അടുത്തുണ്ടാവും. മോനെ പോകട്ടെ. ഇതാ കുളിപ്പിക്കാൻ എടുത്തപ്പം മോടെ കയ്യിലിരുന്നതാ, മുറുക്കി പിടിച്ചിരുന്നു മോനെ. മുറുക്കി പിടിച്ചിരുന്ന മോനെ. ഏയ്, ഞാൻ റെഡി. അപ്പു,
നമുക്ക് പോകുന്ന വഴി സ്കൂളിൽ നിന്ന് മാളുവിനെ വിളിക്കാം. നീ ആ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കേ. നമുക്ക് അവരെയും കൂടെ വിളിച്ചാലോ? ആരെ ആരാ നോക്ക്. ആരേ നേരത്ത് ഞാൻ ഇപ്പൊ റാമിന്റെ കാര്യം മഹിയോട് പറയാൻ പോവായിരുന്നു. എന്താ റാം, എന്ത് പറ്റി? എന്തേ മഴയത്ത്? ഈ മാല മഹിയുടെ ആണല്ലോ, കളഞ്ഞു പോയെന്നാണല്ലോ പറഞ്ഞത്. റാം ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് ദുർഗയെ അവസാനം കുളിപ്പിച്ചപ്പോ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നത്. തീരെ ഉറക്കം വരാത്തപ്പോ മാത്രം. പത്ത് വയസ്സായി, നിമിഷ നേരം കൊണ്ട് വലിയ പെണ്ണാവും മഹി. കരുതിക്കൂ, മൈ കിടക്കുന്നില്ലേ? Thank you.
ഉണ്ടായിരുന്നു.